അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ 10 സ്വപ്നങ്ങളുടെ വ്യാഖ്യാനങ്ങൾ നിങ്ങൾ അറിയണം എന്ന പേരിൽ ഞാൻ മുൻപൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോക്ക് താഴെ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിന് ശബ്ദം കുറവാണ്, ഇത് ഇപ്പം ശരിക്ക് കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ വീഡിയോ ഒന്നും കൂടി ആവർത്തിച്ചുകൊണ്ട് ചെയ്യുകയാണ്. അപ്പോൾ മുൻപ് കേട്ട ആളുകൾ ക്ഷമിക്കണം, കേൾക്കാത്തവർക്ക് വേണ്ടി ആ വീഡിയോ ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഈ 10 സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടാൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം എന്നതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഒന്നാമതായിട്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ സ്വാലിഹായ അമലുകൾ ചെയ്ത് അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കുന്നവരിൽ പെടും. ജീവിതത്തിൽ സഹിക്കാനാവാത്ത ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ തരണം ചെയ്ത് മുന്നോട്ട് പോവുകയും ഈ പ്രശ്നങ്ങൾ കാരണം മുഷിപ്പിലും വ്യസനത്തിലും അകപ്പെട്ട് കിടക്കുകയും ചെയ്യുന്ന ഒരാൾ തിരുനബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടുകഴിഞ്ഞാൽ താമസം വിന അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയും അദ്ദേഹത്തിൻ്റെ മുഷിപ്പും വിഷമങ്ങളും മാറി അദ്ദേഹം പൂർവാധികം ശക്തിയോടെ സന്തുഷ്ടനായി സന്തോഷവാനായി കാണപ്പെടുകയും ചെയ്യുന്നതാണ്. അന്ത്യപ്രവാചകരല്ലാത്ത പ്രവാചകന്മാരെ സ്വപ്നത്തിൽ കണ്ടാലും ഫലം സിദ്ധിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹവും സമ്പൽ സമൃദ്ധിയും സുഖസംതൃപ്തിയും വന്നു ചേരും ജീവിതത്തിൽ, അങ്ങനെ ജീവിതം ബാസുരമായി ഭവിക്കുന്നതാണ്. 2. കിബില. താൻ കിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് ജനങ്ങൾക്ക് ഇമാമായി നമസ്കരിക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടാൽ ജനങ്ങളുടെ നേതാവായി തീരുകയും അവരെ സന്മാർഗത്തിലൂടെ നയിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ മക്കയിലെ പുണ്യഗേഹമായ കഅബ ഷെരീഫ് തൻ്റെ പിറകുവശത്തായിട്ട് നിൽക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടാൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത ഒരു പാപം മൂലം വിശ്വാസത്തിൽ നിന്നു വ്യതിചലിച്ചു പോയി എന്ന് മനസ്സിലാക്കി അദ്ദേഹം തൗബ ചെയ്ത് മടങ്ങണമെന്നാണ് വിധി. 3. വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടു കഴിഞ്ഞാൽ ദീനിയായ ഇൽമ് കരസ്ഥമാക്കുകയും പാണ്ഡിത്യത്തിൻ്റെ ഉന്നതിയിലെത്തിച്ചേരുകയും ചെയ്യുന്നതാണ്. 4. ബാങ്ക്. ബാങ്ക് വിളിക്കുന്നതായിട്ട് ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ അത്ഭുതവും അവിശ്വസനീയവുമായ ഒരു കാര്യം, ഒരു വാർത്ത കേൾക്കാൻ സാധ്യതയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ ഇപ്രകാരം സ്വപ്നം കണ്ടത്, അതായത് ബാങ്ക് വിളിക്കുന്നത് സ്വപ്നം കണ്ടത് ദുൽഹജ്ജ് മാസത്തിലാണെങ്കിൽ പരിശുദ്ധ മക്കയിൽ പോകുവാനും ഹജ്ജും ഉംറയും നിർവഹിക്കുവാനും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ഷെരീഫ് സിയാറത്ത് ചെയ്യുവാനുമുള്ള ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. എന്നാൽ ബാങ്കിൻ്റെ ലഫ്ലുകൾ തെറ്റിച്ചുകൊണ്ടും അസ്ഥാനത്ത് കയറി ഉച്ചരിച്ചുകൊണ്ടും ബാങ്ക് വിളിക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടാൽ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു എന്ന് മനസ്സിലാക്കി തൗബ ചെയ്ത് മടങ്ങണമെന്നാണ് ആ സ്വപ്നത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. 5. തവാഫ്. ഒരാൾ താൻ മക്കയിലെ പവിത്രമായ മസ്ജിദുൽ ഹറമിൽ പ്രവേശിക്കുന്നതായും കഅബ ഷെരീഫിനെ വലയം വെക്കുന്നതായും തവാഫ് ചെയ്യുന്നതായിട്ടും സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ ദീനിയായ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുവും ഭയഭക്തിയുമുള്ളവനായി തീരുന്നതാണ്. 6. അള്ളാഹു. അള്ളാഹുവിനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ അവൻ്റെ തൃപ്തിയോടും ഇഷ്ടത്തോടും കൂടി ദർശനം തന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടാൽ സർവശക്തനായ രക്ഷിതാവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുകയും അവിടെ വെച്ച് ആ പരിശുദ്ധ സ്വർഗത്തിൽ വെച്ച് അള്ളാഹുവിൻ്റെ ദർശനത്തിനുള്ള ഭാഗ്യം ലഭിക്കുകയും ചെയ്യുന്നതാണ്. അള്ളാഹുവിൻ്റെ നിഅമത്തും ബർക്കത്തും റഹ്മത്തും അവൻ നേരിട്ട് നൽകുന്നതായിട്ട് സ്വപ്നത്തിലൂടെ കണ്ടാൽ കറാമത്ത് എന്ന ഗുണവിശേഷത്തിന് അർഹനായി തീരുന്നതാണ്. എന്നാൽ ദൈവം ഒരു പ്രതിമയാണെന്ന് തോന്നത്തക്ക രീതിയിൽ അള്ളാഹുവിനെ ഒരു ബിംബമായിട്ട് സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ അവൻ അള്ളാഹുവിനെക്കുറിച്ച് തെറ്റായ ധാരണ വെച്ച് പുലർത്തുന്നവനും അതുപോലെ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിന് മങ്ങലേറ്റിട്ടുണ്ടെന്ന് സ്വയം മനസ്സിലാക്കി അദ്ദേഹം തൗബ ചെയ്ത് മടങ്ങണമെന്നാണ്
പ്രശസ്ത സ്വപ്ന വ്യാഖ്യാതാക്കൾ പറയുന്നത്. ഏഴാമത്തെ സ്വപ്നം മലക്കുകൾ. ഒരു മഹല്ലിലെ പള്ളിയിൽ ഒരു സംഘം മലക്കുകൾ ഇറങ്ങി വന്നതായിട്ട് ആ മഹല്ലിലെ ആരെങ്കിലും കണ്ടു എന്നിരിക്കട്ടെ, എന്നാൽ അതൊരു മുന്നറിയിപ്പാണ്. അതായത് നിസ്കരിക്കുക, നോമ്പനുഷ്ഠിക്കുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, വിശന്നവനെ ഭക്ഷിപ്പിക്കുക തുടങ്ങിയ കൽപ്പനകൾ ആ സ്വപ്നം നമുക്കേകുന്നു. അല്ലാത്ത പക്ഷം അള്ളാഹുവിൻ്റെ കഠിനമായ ശിക്ഷ നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന മുന്നറിയിപ്പാണ് അതിലൂടെ നൽകുന്നത്. മലക്കുകൾ അങ്ങാടിയിലോ ചന്തയിലോ പട്ടണങ്ങളിലോ കൂട്ടം കൂടി വരുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടാൽ, കച്ചവടക്കാർ വ്യാപാരത്തിൽ കൃത്രിമം കാണിക്കുന്നു, അളവിലും തൂക്കത്തിലും കുറയ്ക്കുന്നു, മായം ചേർത്ത് സാധനങ്ങൾ വിൽക്കുന്നു എന്നീ മുന്നറിയിപ്പുകളാണ് ഈ സ്വപ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എട്ടാമത്തേത് ആകാശം. ആകാശം ഇടിഞ്ഞ് തകരുന്നതായിട്ട് ഒരാൾ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ആപത്തുകൾ വന്ന് ഭവിക്കുന്നതാണ്. എന്നാൽ ആകാശത്തിലൂടെ പറക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ ഐഹിക ജീവിതത്തിൽ അത്യുന്നത പദവിയിൽ എത്തിച്ചേരുകയും പ്രസിദ്ധനായിത്തീരുകയും പരലോകത്ത് രക്തസാക്ഷിയായി എത്തിച്ചേരുകയും ചെയ്യുന്നതാണ്. ഒൻപത് സൂര്യൻ. ഒരാൾ തൻ്റെ ഗ്രഹത്തിൽ തൻ്റെ വീട്ടിൽ ഉജ്ജ്വല പ്രകാശം വർഷിച്ചുകൊണ്ട് സൂര്യൻ ഉദിച്ചു വരുന്നതായിട്ട് സ്വപ്നത്തിൽ കണ്ടാൽ ഒന്നുകിൽ അദ്ദേഹം വിവാഹിതനാകും, അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അന്തസ്സിനും വിദ്യാഭ്യാസത്തിനും യോജിച്ച ഒരു ജോലി അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്യും. കാർമേഘങ്ങൾക്കിടയിൽ മുഖം പൊഴുത്തി നാണിച്ച് ഒളിച്ചിരിക്കുന്ന സൂര്യനെ ആരെങ്കിലും കിനാവ് കണ്ടാൽ തൻ്റെ മാതാവിനോ പിതാവിനോ രോഗം പിടിപെടാൻ സാധ്യതയുണ്ട്. പത്താമത്തെ സ്വപ്നം ചന്ദ്രൻ. ആകാശത്തിൽ പ്രകാശം ചുരിഞ്ഞ് പുഞ്ചിരി തൂകി നിൽക്കുന്ന അമ്പിളി മാമനെ സ്വന്തം കൈക്കൊണ്ട് പിടിച്ച് മടിയിലിരുത്തി ലാളിക്കുന്നതായിട്ട് ആരെങ്കിലും സ്വപ്നത്തിൽ കണ്ടാൽ സുന്ദരനും സുശീലനും സൽഗുണസമ്പന്നനുമായ ഒരു പുത്രൻ ജനിക്കാനും അതിനെ താലോലിച്ചുകൊണ്ടുള്ള നിമിഷങ്ങൾ തള്ളി നീക്കാനുമുള്ള ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയണമെന്ന് ആഗ്രഹിച്ചത്. മറ്റൊരു വീഡിയോസിൽ വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.